മോർണിംഗ് സ്റ്റുഡൻസ്, നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് ആണ്. സോ നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് ഡി എഫ് എ അല്ല, ഡി എഫ് എ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ഡി എഫ് എ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. സോ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താ, മിനിമൽ ഡി എഫ് എ ക്രിയേറ്റ് ചെയ്യാനാണ്. സോ ഇതൊരു അടുത്ത ക്വസ്റ്റ്യൻ ആണ്. കൺസ്ട്രക്ട് എ മിനിമൽ ഡി എഫ് എ വിച്ച് അക്സെപ്റ്റ് സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഡബ്ല്യു ഓവർ എ കോമ ബി സസ് ദാറ്റ് ഡബ്ല്യു മോഡ് ത്രീ ഈസ് ഈക്വൽ ടു സീറോ. സോ ഹിയർ ഇതിൻ്റെ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എന്താ ക്വസ്റ്റ്യൻ്റെ എലമെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇത് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, അതായത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അല്ലേ, അതിനെ നമ്മൾ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, സീറോ ആയിരിക്കണം. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഈസ് ഡിവിസിബിൾ ബൈ ത്രീ ആയിരിക്കണം. ഓക്കെ, എന്നാണ് ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ എയും ബിയും ആണ് നമുക്കറിയാം. ദെൻ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലാംഗ്വേജിനെ ക്രിയേറ്റ് ചെയ്യുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ലാംഗ്വേജിനെ ക്രിയേറ്റ് ചെയ്യുക. സോ ലാംഗ്വേജ് എൽ ഈസ് ഈക്വൽ ടു എപ്സലോൺ, ദെൻ എ എ എ, ദെൻ ബി എ ബി. സോ ഇത് ഇതെന്ന് പറയുന്നത് എന്താ, അതായത് ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ഇസ് ഡിവിസിബിൾ ബൈ ത്രീ എന്ന് പറയുന്നത് സീറോ. സീറോയെ നമുക്ക് മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യാം, അതുകൊണ്ടാണ് നമ്മൾ എപ്സലോൺ കൊടുത്തിരിക്കുന്നത്. എപ്സലോണിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ സീറോ ആണ്. ദെൻ മൂന്ന് ലെങ്ത് ഉള്ള സ്ട്രിങ്ങുകളെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, സീറോ വെച്ചിട്ട് സോറി മൂന്ന് വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറോ ആയിരിക്കും റിമൈൻഡർ കിട്ടുക. പിന്നെ വരുന്നത് ആറ് ലെങ്ത് ഉള്ള സ്ട്രിങ് ആണ് അല്ലേ. ആറ് ലെങ്ത് ഉള്ള സ്ട്രിങ്ങിനെ നമുക്ക് മൂന്ന് വെച്ച് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാം. മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എന്താണ്, സീറോ ആണ്. ഓക്കെ, അത് അങ്ങനെ പോകും അല്ലേ. സോ അത് ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ, സോ ഇതിൻ്റെ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഇഫ് വി ഡിവൈഡ് എ നമ്പർ യൂസിങ് ത്രീ, ഒരു നമ്പറിനെ നമ്മൾ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് സീറോയും വണ്ണും ടൂവും ആണ് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൂന്ന് റിമൈൻഡേഴ്സിനെയും ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് സ്റ്റേറ്റ് യൂസ് ചെയ്യാം. അതാണ് ക്യൂ സീറോ, ക്യൂ വൺ, ക്യൂ ടു എന്ന് പറഞ്ഞ മൂന്ന് സ്റ്റേറ്റുകളാണ് ഈ വരച്ചിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ് ആണ്, സീറോത്ത് സ്റ്റേറ്റ് ആണ് ക്യൂ സീറോ എന്ന് പറയുന്നത്. സോ ക്യൂ സീറോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ, ഈ സ്റ്റേറ്റിൽ എ കണ്ടു കഴിഞ്ഞാലും ബി കണ്ടു കഴിഞ്ഞാലും ക്യൂ വണ്ണിലേക്ക് പോകണം. അവിടെ നിന്ന് എയോ ബിയോ വന്നു കഴിഞ്ഞാൽ ക്യൂ ടുവിലേക്ക് പോകണം അല്ലേ. അപ്പം ഈ ഇതിനെ നമ്മൾ ഈ ക്യൂ സീറോനെ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇവിടെ എപ്സലോൺ ഉള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ സീറോയിനെ നമ്മൾ എന്ത് ചെയ്യണം, സീറോയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ ഉള്ളത് മൂന്ന് ലെങ്ത് ഉള്ള സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്താൽ മതി. അപ്പം സീറോ ലെങ്ത് ഉള്ള സ്ട്രിങ്ങിനെ ക്യൂ സീറോ അക്സെപ്റ്റ് ചെയ്യും, ദെൻ വൺ ലെങ്ത് വരുമ്പോൾ ക്യൂ വണ്ണിലേക്ക് പോകും അക്സെപ്റ്റ് ചെയ്യില്ല, ടു ലെങ്ത് ഉള്ള സ്ട്രിങ് വരുമ്പം ക്യൂ ടുവിലേക്ക് പോകും അക്സെപ്റ്റ് ചെയ്യില്ല, ദെൻ ഒരു ലെങ്ത് കൂടെ കാണുമ്പോഴത്തേക്കിന് നേരെ തിരിച്ച് എവിടെ വരും, ക്യൂ സീറോയിൽ തന്നെ വരും, അതായത് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് വരും. അപ്പം മൂന്ന് ലെങ്ത് ഉള്ള സ്ട്രിങ് ക്യൂ സീറോ അക്സെപ്റ്റ് ചെയ്യും, ദെൻ ഫോറ് അക്സെപ്റ്റ് ചെയ്യില്ല, ഫൈവ് അക്സെപ്റ്റ് ചെയ്യില്ല, ദെൻ വീണ്ടും സിക്സ് വരുമ്പോൾ നേരെ ക്യൂ സീറോയിലേക്ക് തന്നെ വരും. അങ്ങനെയാണെങ്കിൽ സിക്സ് ലെങ്ത് ഉള്ള സ്ട്രിങ്ങിനെ ക്യൂ സീറോ അക്സെപ്റ്റ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ എന്ത് മിനിമൽ ഡി എഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടോ. കൺസ്ട്രക്ട് എ മിനിമൽ ഡി എഫ് എ വിച്ച് അക്സെപ്റ്റ് സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഡബ്ല്യു ഓവർ എ കോമ ബി സസ് ദാറ്റ് ഡബ്ല്യു മോഡ് ത്രീ ഈസ് ഈക്വൽ ടു വൺ. അത് നേരത്തെ നമ്മൾ കണ്ടിരുന്ന എന്തായിരുന്നു, അതായത് മൂന്ന് വെച്ച് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രിങ്ങിൻ്റെ ഡി എഫ് എ ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്, മിനിമൽ ഡി എഫ് എ. അപ്പോൾ ഇവിടെ പറയുന്നത് മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടണം, വണ്ണ് കിട്ടണമെന്നാണ് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ വരച്ച അതേ ഇതിൽ എന്ത് ചെയ്യാം, ക്യൂ വണ്ണിനെ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആക്കിയാൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്യൂ വണ്ണിനെ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആക്കുക. ഓക്കെ, ഇനിയും ലെങ്ത് ഓഫ് ഡബ്ല്യൂ മോഡ് ത്രീ ഈസ് ഈക്വൽ ടു ടു ആണ് നമുക്ക് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, ക്യൂ ടുവിനെ നമുക്ക് എന്ത് ചെയ്യാം, അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആക്കിയാൽ മതി. സോ ഒരേ ഡയഗ്രാം തന്നെ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കണ്ടീഷൻസ് എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. ഇനി ഈ തന്നിരിക്കുന്ന ഡബ്ല്യു മോഡ് ത്രീ, അതായത് മോഡുലസ് ഓഫ് ഡബ്ല്യു മോഡ് ത്രീ ഈസ് ഈക്വൽ ടു വണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താ, ലെങ്ത് ഓഫ് ദി സ്ട്രിങ് അതാണ് മോഡുലസ് ഓഫ് ഡബ്ല്യൂ എന്ന് പറയുന്നത് അല്ലേ. ഡബ്ല്യൂ എന്ന് പറയുന്ന സ്ട്രിങ് ആണ്, അങ്ങനെയാണ് മോഡുലസ് ഓഫ് ഡബ്ല്യൂ എന്ന് പറയുന്നത് മോഡ് ഡബ്ല്യൂ എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ആണ്. സോ ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്തിനെ നമ്മൾ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കിട്ടേണ്ടത് എന്താണ്, വൺ ആണ്, അതാണ് ഈ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം, അതായത് മോഡ് ഡബ്ല്യൂ ഈസ് ഈക്വൽ ടു വൺ മോഡ് ത്രീ എന്ന് എഴുതാം. അതായത് മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ വൺ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് സെയിം ആണ്, ഇങ്ങനത്തെ രണ്ട് നൊട്ടേഷൻ കണ്ടു കഴിഞ്ഞാൽ സെയിം ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഡി എഫ് എ, മിനിമൽ ഡി എഫ് എ എന്ന് പറയുന്നത്. പറഞ്ഞിട്ടുണ്ട് ഇവിടെ താഴെ തന്നിരിക്കുന്ന നോക്കുക, ലെറ്റ് ദ ലെങ്ത് ഓഫ് ദി സ്ട്രിങ് മോഡ് ഡബ്ല്യു മോഡ് മോഡുലസ് ഓഫ് ഡബ്ല്യു മോഡ് എൻ ഈസ് ഈക്വൽ ടു സീറോ, ദെൻ മിനിമൽ ഡി എഫ് എ കണ്ടെയ്ൻസ് എൻ നമ്പർ ഓഫ് സ്റ്റേറ്റ്.
ഓക്കെ, മോഡി എൻ ഇസ് ഈക്വൽ ടു സീറോ, അതായത് എൻ എന്ന് പറഞ്ഞ ഒരു നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ സീറോ ഈ ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ മിനിമൽ ഡി എഫ് എയിൽ എത്ര സ്റ്റേറ്റ് കാണും, എൻ സ്റ്റേറ്റ് കാണും. അതായത് ഇവിടെ ഈ എന്നിന് എന്ത് നമ്പറാണോ വരുന്നത് അത്രയും നമ്പർ ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും എന്ത് നമ്മുടെ മിനിമൽ ഡി എഫ് എയിൽ കാണുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നേരം എന്ത് ഒരു കുറേ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടു, ഇത് വേറൊരു വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അതായത് നമ്മൾ നേരത്തെ മോ ഡിവൈഡ് ചെയ്ത് റിമൈൻഡറിൻ്റെ ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ കുറച്ച് മുമ്പുള്ള എക്സാമ്പിൾ കണ്ടത് അല്ലേ. അപ്പോൾ ഇത് വേറൊരു എക്സാമ്പിൾ ആണ്. ഈ എക്സാമ്പിൾ നോക്കുക. കൺസ്ട്രക്ട് എ മിനിമൽ ഡി എഫ് എ വിച്ച് അക്സെപ്റ്റ് സെറ്റ് ഓഫ് ഓൾ സ്ട്രിംഗ്സ് ഡബ്ല്യു ഓവർ എ കോമ ബി സസ് ദാറ്റ് എൻ ഓഫ് എ ഓഫ് ഡബ്ല്യു എൻ എ ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ടു. എൻ എ ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രിങ് ഡബ്ല്യു എന്നുള്ളത് നമ്മുടെ സ്ട്രിങ് ആണ്. ആ സ്ട്രിങ്ങിൽ നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് ടു ആയിരിക്കണം. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ സ്ട്രിങ് അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ സ്ട്രിങ്ങിൽ എത്ര എ കാണണം, രണ്ട് എ കാണണം. ഓക്കെ, മാക്സിമം രണ്ട് എ മാത്രമേ കാണാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് ആൽഫബറ്റ് അറിയാം എ ബി ആണ്, ദെൻ അതിൽ നിന്ന് നമ്മൾ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യുന്നു. എൽ ഇസ് ഈക്വൽ ടു എ എ. അപ്പോൾ ഇവിടെ രണ്ട് എ ഉണ്ട്, ബി എ എ രണ്ട് എ ഉണ്ട്, എ ബി എ ഇവിടെ രണ്ട് എ ഉണ്ട്, എ എ ബി ഇവിടെ രണ്ട് എ ഉണ്ട്, ബി ബി എ എ ഇവിടെ രണ്ട് എ ഉണ്ട്. അപ്പോൾ അങ്ങനെ എത്ര എത്ര സ്ട്രിങ് വേണേലും നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് ഇൻഫിനിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ സ്ട്രിങ്ങിൽ മസ്റ്റ് ആയിട്ടും എത്ര എ വേണം, രണ്ട് എ വേണം. ഓക്കെ, എന്നിട്ട് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മിനിമം ഡി എഫ് എ കൺസ്ട്രക്ട് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ മിനിമൽ ഡി എഫ് എ. ഇവിടെ നോക്കിയേ, എ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആണ്. ഇവിടുന്ന് ഒരു എ കാണുമ്പം അടുത്ത സ്റ്റേറ്റിലേക്ക് പോകും, അടുത്ത എ കാണുമ്പോൾ രണ്ട് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ രണ്ട് എ ആയി. അപ്പോൾ രണ്ട് എ ആകുമ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ അക്സെപ്റ്റ് ചെയ്യണം. അതാണ് സി എ നമ്മൾ ഡബിൾ സർക്കിൾ വരച്ചേക്കുന്നത്. അപ്പോൾ സി എ അക്സെപ്റ്റ് ചെയ്തു. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബി എയിൽ തന്നെ ബി തിരിച്ച് എയിലോട്ട് തന്നെ റിട്ടേൺ കൊടുക്കുന്നു, ബിയിൽ സ്മോൾ ബി റിട്ടേൺ കൊടുക്കുന്നു. കാരണം ഇവിടെ നമ്മളാകെ കൗണ്ട് ചെയ്യുന്നത് എ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് രണ്ടായിരിക്കണം, ബി എത്ര വേണേലും ആകാമെന്നാണ് പറയുന്നത് അല്ലേ. ബി എ നമ്മൾ ഇവിടെ കൗണ്ട് ചെയ്യുന്നില്ല. സോ അതുകൊണ്ടാണ് ഇതിലേക്ക് തന്നെ നമ്മുടെ ഒരു സെൽഫ് ലൂപ്പ് കൊടുത്തിരിക്കുന്നത്. സോ എയിൽ ബി എത്ര വേണേലും വരാം, അത് നമുക്കൊരു പ്രശ്നമല്ല. പക്ഷേ എയിൽ ഒരു എ വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകണം. അവിടെ ചെല്ലുമ്പം ബി എത്ര വേണേലും വരാം, അത് നമുക്ക് പ്രശ്നമല്ല. ബിയിൽ നിന്ന് ഒരു എയും കൂടെ കാണുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി അവിടെ ചെല്ലുമ്പോൾ എത്ര ബി വേണേലും കാണാം, അത് നമുക്ക് പ്രശ്നമല്ല. ബിയുടെ നമ്പർ നമുക്ക് പ്രശ്നമേ അല്ല. പക്ഷേ എ എന്ന് പറയുന്നത് എത്ര, രണ്ടെണ്ണം മാത്രമേ കാണാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഇത് കൂടാതെ മൂന്നാമതൊരു എയും കൂടെ വന്നാൽ എന്ത് ചെയ്യണം, നമ്മൾ പഴയ പറഞ്ഞ പോലെ ഡെഡ് സ്റ്റേറ്റിലോട്ട് പോവുക അല്ലേ. ഡെഡ് സ്റ്റേറ്റിലേക്ക് പോവുക, എന്നിട്ട് അവിടെ നമ്മൾ എയും ബിയും, പിന്നെ എത്ര എയും ബിയും കണ്ടു കഴിഞ്ഞാൽ ഡെഡ് സ്റ്റേറ്റിൽ തന്നെയായിരിക്കും. ഓക്കെ, നമുക്ക് ആകെ വേണ്ടത് രണ്ട് എ അക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ രണ്ട് എസ് വരുമ്പോഴത്തേക്കിനും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫൈനൈറ്റ് ഓട്ടോമാറ്റി ആണ് നമുക്ക് വേണ്ടത്. ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റി ആണ് നമുക്ക് വേണ്ടത് അല്ലേ. ഒരു മിനിമം ഡി എഫ് എ ആയിരിക്കണം. ഓക്കെ, അപ്പം ഇത് സീറോ എസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇത് ഈ സീറോ എസ് വരുന്ന സ്റ്റേറ്റ്, ഇത് വൺ എ വരുന്ന സ്റ്റേറ്റ്, ഇത് ടു എസ് വരുന്ന സ്റ്റേറ്റ്. അപ്പോൾ രണ്ട് എ വരുന്ന ഈ സ്റ്റേറ്റ് ആണ് നമ്മൾ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആയിട്ട് കൊടുക്കുന്നത്. രണ്ടിൽ കൂടുതൽ എത്ര എ വന്നു കഴിഞ്ഞാലും ഡെഡ് സ്റ്റേറ്റിലേക്കായിരിക്കും പോവുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. കൺസ്ട്രക്ട് എ മിനിമൽ ഡി എഫ് എ വിച്ച് അക്സെപ്റ്റ് സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഡബ്ല്യു ഓവർ എ കോമ ബി സസ് ദാറ്റ് എൻ ഓഫ് എ എൻ എ ഓഫ് ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു അല്ലേ. അതായത് നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ ആകാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പം എയുടെ എണ്ണം എന്ന് പറയുന്നത് മിനിമം രണ്ടാകണം, പക്ഷേ മാക്സിമം എത്ര വേണേലും ആകാം. പിന്നെ ബി എന്ന് പറയുന്നത് എത്ര വേണേലും ആകും, ബിയുടെ ഒരു കണ്ടീഷൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ബി എന്ന് പറയുന്നത് എത്ര നമ്പർ വേണേലും വരാം അല്ലേ. സോ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൽഫബറ്റ് എ ബി ആണ് നമുക്കറിയാം. ലാംഗ്വേജ് എന്താ, നമ്മൾ ലാംഗ്വേജ് ചെയ്ത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്താൽ എങ്ങനെ വരും, എ വരാം അല്ലേ. എ എ അതായത് രണ്ട് എ വരാം, പിന്നെ എ മൂന്ന് എ വരാം, പിന്നെ എന്താ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എ വരാം, പിന്നെ ഈ ബി എത്ര വേണേലും വരാം. അങ്ങനെ ഇത് ഇതെന്ന് പറഞ്ഞ ഒരു ഇൻഫിനിറ്റ് ആണ് അല്ലേ, ഇൻഫിനിറ്റ് ആണ് ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഇതിനെ നമുക്കൊരു ഫൈനൈറ്റ് ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം മിനിമൽ ഡി എഫ് എ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ക്യൂ സീറോ ക്യൂ വൺ ക്യൂ ടു അങ്ങനെ മൂന്ന് സ്റ്റേറ്റുകൾ നമ്മൾ കൊടുക്കുന്നത്. ക്യൂ സീറോ ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്കിവിടെ എ ബി സി എന്ന് പറഞ്ഞ് പേര് കൊടുക്കാം. ഓക്കെ, അത് ക്യൂ സീറോ ക്യൂ വൺ എന്ന് പേര് കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഇഷ്ടമുള്ള നെയിംസ് നമുക്കിവിടെ കൊടുക്കാം. അപ്പം ക്യൂ സീറോ എന്ന സീറോത്ത് സ്റ്റേറ്റ്, ക്യൂ വൺ ഫസ്റ്റ് സ്റ്റേറ്റ്, ക്യൂ ടു എന്ന് പറഞ്ഞ സെക്കൻഡ് സ്റ്റേറ്റ്. ക്യൂ സീറോയിൽ നിന്ന് എ കാണുമ്പോൾ ക്യൂ വണ്ണിലേക്ക് പോകണം. ക്യൂ വണ്ണിൽ നിന്ന് ആ ഒരു സ്റ്റേറ്റിൽ വീണ്ടും അടുത്ത എ. ഇപ്പോൾ സപ്പോസ് എ എ ആണ് നമ്മൾ സ്ട്രിങ്ങിനെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് എ കാണുമ്പോൾ എങ്ങോട്ട് പോകും, ക്യൂ സീറോയിൽ നിന്ന് ആദ്യത്തെ എ കാണുമ്പോൾ ക്യൂ വണ്ണിലേക്ക് പോകും, അവിടെ നിന്ന് അടുത്ത എ കാണുമ്പോൾ ക്യൂ ടുവിലേക്ക് പോകും അല്ലേ. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണം.
ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്, രണ്ട് എ വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് എ മുതൽ അതിൽ കൂടുതൽ എത്ര എ വേണമെങ്കിലും വരാം, മിനിമം രണ്ട് എ വേണം. അപ്പൊ മിനിമം കേസ് എടുത്തിട്ട് നമ്മൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്തു അല്ലെ. ഇനി ഇവിടെ ബി എത്ര വേണമെങ്കിലും ആകാം, കുഴപ്പമില്ല. ഇവിടെയും ബി എത്ര വേണമെങ്കിലും കണ്ടാലും പ്രശ്നമൊന്നുമില്ല. ബിയുടെ കാര്യം ഇവിടെ പറയുന്നേയില്ല അല്ലെ, ആകെ നമ്മൾ എയുടെ കാര്യം മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ഇവിടെ വരുമ്പോൾ എന്താ, ഇവിടെ നിന്ന് ഈ ക്യൂ ടു എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് എത്ര എ കണ്ടു കഴിഞ്ഞാലും എത്ര ബി കണ്ടു കഴിഞ്ഞാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ബി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, എത്ര എ വന്നു കഴിഞ്ഞാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം അല്ലെ. അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു എന്നാണ്. അപ്പൊ രണ്ട് എ വരുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് പിന്നെ എത്ര എ കണ്ടു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് തന്നെ പോകാം. ഓക്കെ, ബി വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക്. കാരണം ബിയുടെ കേസ് ഇവിടെ പറയുന്നില്ല, ബി നമ്മൾ കൺസിഡർ ചെയ്യുന്നേയില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മിനിമം ഡി എഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞു. കൺസ്ട്രക്ട് എ മിനിമം ഡി എഫ് എ വിച്ച് അക്സെപ്റ്റ് സെറ്റ് ഓഫ് ഓൾ സ്ട്രിംഗ്സ് ഡബ്ല്യു ഓവർ എ കോമ ബി സസ് ദാറ്റ് എൻ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു അല്ലെ. എൻ ഓഫ് എൻ എ ഓഫ് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു, ഇത് നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ രണ്ട് എ വരാം, സീറോ മുതൽ രണ്ട് വരെ, രണ്ടാണ് മാക്സിമം. ഓക്കെ, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു എന്ന് പറയുമ്പോൾ രണ്ട് വരെ മാക്സിമം വരാം അല്ലെ. അതായത് നമ്പർ ഓഫ് എ ഇൻ എ സ്ട്രിംഗ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു, അതായത് സീറോ മുതൽ ടു വരെ എസ് വരാം അല്ലെ. സീറോ എ വരാം, ഒരേ ഒരേ വരാം, രണ്ട് എ വരെ വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാംഗ്വേജിനെ ക്രിയേറ്റ് ചെയ്യാം. എബ്സലോൺ എ എന്ന് പറയുന്ന ഒരേ ആണ്, ഇവിടെ ഒരേ ഉണ്ട്, ഇവിടെ ഒരേ ഉണ്ട്, രണ്ട് എസ് ഉണ്ട് ഇതിനകത്തൊക്കെ അല്ലെ, മാക്സിമം രണ്ട് എ വരെ. സോ ഇത് ഇൻഫിനിറ്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഫൈനൈറ്റ് ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യാം. മിനിമം ഡി എഫ് എ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പം ഇവിടെ സീറോ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, വൺ എ വന്നാൽ അക്സെപ്റ്റ് ചെയ്യണം, ടു എ വന്നാലും അക്സെപ്റ്റ് ചെയ്യണം. സോ ഇത് മൂന്നും അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് നമ്മൾ സീറോ സീറോ എ വൺ എ ടു എ ത്രീ ഇതിൽ കൂടുതൽ എത്ര എ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡി എന്ന് പറഞ്ഞ ഡെഡ് സ്റ്റേറ്റ് ആണ്. മൂന്നിൽ കൂടുതൽ, അതായത് രണ്ടിൽ കൂടുതൽ എത്ര എ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെഡ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത് അല്ലേ. സോ ഇവിടെ നിന്ന് നമ്മൾ ബി എ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ഇവിടെയും ബി കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ എത്ര എ വന്നു കഴിഞ്ഞാലും എത്ര ബി വന്നു കഴിഞ്ഞാലും നമ്മൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ദെൻ ഇവിടെ നിന്ന് എയും ബിയും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഡ് സ്റ്റേറ്റിൽ തന്നെയായിരിക്കും വരുന്നത്. സോ ഇതാണ് അതിൻ്റെ ഡി എഫ് എ എന്ന് പറയുന്നത്. താങ്ക് യു.